വെൽക്കം ടു ആനീസ് കിച്ചൺ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൺ വിത്ത് ആൻഡി. ഇന്ന് നോൺ വെജ് തന്നെയാ ചെയ്യാൻ പോകുന്നത്, വെജിറ്റേറിയൻ അല്ല. അത് വെജിറ്റേറിയൻകാർക്ക് എന്നോട് ഇച്ചിരി പരാതി ഉണ്ടെന്ന് ഒത്തിരി പേർ എന്നോട് പറഞ്ഞു. അത് ശരിയാ, ഞാൻ പൂർണ്ണമായി അംഗീകരിക്കുന്നു. പക്ഷെ എന്നാ ചെയ്യാനാ, ഈ പറയുന്ന പോലെ നമ്മുടെ വീട്ടിൽ ഞാൻ എപ്പോഴും പറയുവല്ലേ, ആരെങ്കിലും വിരുന്നിന് വിളിച്ചേച്ച് ഇന്നത് മതിയോ ഇന്നതേ ഉള്ളൂ എന്ന് പറയുന്ന മോശമല്ലേ. അന്നേരം നമ്മൾ നിറവോടെ കൊടുക്കണ്ടായോ? അന്നേരം പിന്നെ അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ഈ നോൺ വെജ് തന്നെ ചെയ്യുന്നത്. ഞാൻ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഹൈദരാബാദി ബിരിയാണി. ഞാൻ ഒരു പ്രാവശ്യം ചെയ്തു. അപ്പം എന്നാ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ ഒരു കമൻറ്റ് കണ്ടായിരുന്നു, ഒരു ചേച്ചിയോ എൻ്റെ പ്രായമാണോ എനിക്കറിയത്തില്ല, ഒരു ചേച്ചിയുടെ ഒരു കമൻറ്റ് കണ്ട എന്നാന്ന് വെച്ചാൽ, ഹൈദരാബാദി ബിരിയാണി ഇങ്ങനെയല്ല ചെയ്യുന്നത്, അതിനൊരിച്ചിരി വ്യത്യാസമുണ്ട്, അതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്, ചെറിയ ഉള്ളി അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഒരു എന്താ പറയുക ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വായിച്ചായിരുന്നു. ശരിക്കും ഞാൻ ചേച്ചിയായിട്ട് പൂർണ്ണമായി യോജിക്കുന്നു. കാര്യം എന്നാന്ന് വെച്ചാൽ, ഒരു കാര്യം ഓരോരുത്തർ ഓരോ റെസിപ്പി ചെയ്യുമ്പോഴത്തേനും ഓരോ വ്യത്യാസമുണ്ട്. ഇതിപ്പോൾ ഞാൻ ചെയ്തേക്കുന്നത് എന്നാന്ന് വെച്ചാൽ, ഏറ്റവും എളുപ്പ വഴിയിൽ നമുക്കൊരു ബിരിയാണി വേണം. ബിരിയാണി എന്ന് പറയുമ്പോൾ തന്നെ ഇച്ചിരി നല്ല പണിയുള്ളൊരു പണിയാണ്. അന്നേരത്തേനും എന്താ പറയുക, നമ്മൾ തന്നെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ, കൈസഹായത്തിനും ആരും ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ഒറ്റയ്ക്ക് കിടന്ന് പണിയെടുക്കണ്ടായോ? അത് പിന്നെ അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്തു, എളുപ്പ വഴിയിൽ ചെയ്യാൻ പറ്റുന്ന ഏതാണെന്നോ അത് കണ്ടുപിടിക്കുക ചെയ്തേ. പക്ഷേ ഞാൻ ചേച്ചി അയച്ച് തന്ന ആ കുറിപ്പിനകത്ത് ചേച്ചിയുടെ ഫുൾ റെസിപ്പി ഒരു ഓൾമോസ്റ്റ് എഴുതിയിട്ടുണ്ട്. ഫുള്ളായിട്ട് തന്നില്ലെങ്കിലും ഓൾമോസ്റ്റ് എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് നന്നായി, എനിക്കത് പറഞ്ഞു തന്നല്ലോ. ഐ എം സോ ഹാപ്പി ആൻഡ് താങ്ക്ഫുൾ. അതേപോലെ ഇന്ന് ഞാൻ ഹൈദരാബാദി ഒരു ഹരിയാലി കറിയാണ് ചെയ്യുന്നത്. പക്ഷെ അതിന് ഹരിയാലി എന്ന് പറയുമ്പോൾ പച്ചക്കളറാണ്. പച്ചക്കളർ തന്നെ നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേന് അത്രയും പച്ചയാവും എന്നുള്ളത് അറിയത്തില്ല. കാരണം റെസ്റ്റോറൻറ്റ് സ്റ്റൈലാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ എന്ന് പറയുമ്പോഴത്തേന് എത്രയായാലും പച്ചയായാലും ചുവപ്പായാലും ഉന്നതൊക്കെ ആയാലും അവരൊരിച്ചിരി ഫുഡ് കളർ ചേർക്കും. ഞാനാണ് ഫുഡ് കളർ ഒന്നും ചേർക്കാൻ പോകുന്നില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ എന്നതാണോ നമ്മുടെ കയ്യിലുള്ളത് അത് വെച്ചേച്ചേ ചെയ്യുന്നുള്ളൂ. ഇതിനധികം ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, ഒരു ഇച്ചിരി സാധനങ്ങളെ നമ്മുടെ വീട്ടിലേ വേണ്ടുള്ളൂ. ഇനി നമ്മുടെ ഹരിയാലി ചില്ലി ചിക്കൻ കറിക്ക് എന്നതാ വേണ്ടിയെന്ന് നോക്കാം. ഇതിപ്പോൾ ഏതാണ്ട് 1 കിലോ കോഴിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ 1 സവാള, പിന്നെ പച്ചമുളക് ആന്നേൽ 7 കണക്കാക്കി 1 8 എണ്ണം, പിന്നെ 1 വെളുത്തുള്ളി ആന്നേൽ 1 കിലോ കോഴിയല്ലേ, അന്നേരം പിന്നെ 1.5 ടീസ്പൂൺ അല്ലെങ്കിൽ 12 വെളുത്തുള്ളി അങ്ങനെ കണക്കാക്കിയാൽ മതി. ഇഞ്ചി ആന്നേൽ 1 കഷ്ണം, പിന്നെ 1 കുറച്ച് മല്ലിയില ഇച്ചിരി കൂടുതൽ വേണം. ചിലർ പുതിനയിലയും കൂടി ഇടും. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അത്ര അങ്ങോട്ട് ബിരിയാണിയിലല്ലാതെ പിടിക്കുകയല്ല, അതുകൊണ്ട് ഞാൻ മല്ലിയിലയിലോട്ട് തിരിഞ്ഞു. അഥവാ ഇച്ചിരി പുതിനയിലയും കൂടി ഇടണമെന്നുണ്ടെങ്കിൽ ഇട്ടോളൂ. ഇനി വേണ്ടത് കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് തൈര്, പിന്നെ അല്ലാതെ ഇച്ചിരി പച്ചമുളക് വേണേ, കുറച്ച് ജീരകം, സാദാ ജീരകം നമ്മുടെ തോരനൊക്കെ അരയ്ക്കുന്നത്, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ഇച്ചിരി ഗരം മസാല പൊടിച്ചത്. ഈ ഗരം മസാല പൊടിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയും, കൂട്ടുമേടിച്ച് വെച്ചേ പൊടിക്കാവുള്ളേ. ഇനി ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എനിക്ക് ഇച്ചിരി അരയ്ക്കാനുണ്ട്. അതെന്നാന്ന് വെച്ചാൽ, ഈ ചിക്കൻ കറി വെക്കാൻ ഒത്തിരി എളുപ്പമാണ്. എൻ്റെ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇതിനകത്തോട്ട് ഇടുക. എന്നിട്ട് ഞാനൊരു 8 പച്ചമുളകോളം എടുത്തിട്ടുണ്ട്. എരിവ് ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എരിവ് തരുന്നത്. അല്ലാതെ ഇതിനകത്ത് വേറെ 1 സാധനം പോലും ഞാൻ ചേർക്കുന്നില്ല. മുളക് പൊടി ഇല്ല, കുരുമുളക് ഇല്ല, അങ്ങനത്തെ ഒന്നുമില്ല. പച്ചമുളക് മാത്രമേ ഇതിനകത്തുള്ളൂ. 1 കിലോ കോഴിക്ക് ചില പച്ചമുളകിന് എരിവ് കൂടുതലാണ്, ചില പച്ചമുളകിന് എരിവ് കുറവാണ്. ഇനി മീഡിയം അങ്ങനെയൊക്കെ ആകുന്ന ഒരു അളവെന്ന് പറയുവാന്നേലും 1 8 പച്ചമുളക് തന്നെയാണ് കണക്ക്. അഥവാ ഇത് ഇച്ചിരി കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടിക്കാം, കുഴപ്പമൊന്നുമില്ല. അത് എപ്പോഴാണെന്നറിയോ, രണ്ടാമത് നമ്മൾ ഇച്ചിരി പച്ചമുളക് ചേർക്കും അന്നേരം. ഇനി 1 കുറച്ച് വെളുത്തുള്ളിയാണ് വേണ്ടേ. അതൊരു ഇത് പരിഞ്ഞു വെച്ചേക്കുക എളുപ്പത്തിന്. അല്ലാന്നുണ്ടെങ്കിൽ 12 വെളുത്തുള്ളി, അതായത് 12 ചുള. ഇതിനകത്തോട്ട് 1 കഷ്ണം ഇഞ്ചി. ഇതും ഇങ്ങനെ അരിഞ്ഞു വെക്കണമെന്നൊന്നും ഇല്ല. 1 കഷ്ണം ഇങ്ങനെ എന്താ പറയുക, റഫ്ലി ചോപ്ഡ് ആയാലും പ്രശ്നമൊന്നുമില്ല. ഇനി ഇതും കൂടെ ഞാൻ എനിക്ക് അരയ്ക്കാനുണ്ട്, പക്ഷെ ഇതിനകത്തോട്ട് കൊള്ളുകയില്ല. അന്നേരം ഞാനിപ്പോൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം ഇതൊന്ന് ഇച്ചിരി അരച്ചെടുത്തേച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം. ഇതൊന്ന് അരച്ചെടുത്തേച്ച് ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയില,
ഈ കറിക്ക് മല്ലിയിലയൊക്കെ ഇച്ചിരി കൂടുതൽ വേണേ. നല്ലൊരു പച്ച കളറായിരുന്നു വന്നേക്കുന്നത്. ഇനിയിപ്പോ ഇത് നമ്മള് അടുപ്പിലോട്ട് വെക്കുമ്പോ ഇതിന്റെ നിറമൊക്കെ ഇച്ചിരി മാറും, പക്ഷെ കറക്റ്റ് പച്ചയായിട്ട് വരികയില്ല. ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന അടുപ്പ് കത്തിക്കുന്നില്ല, അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് പെരട്ടി വെക്കണം. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി, കുറച്ച് ഉപ്പ്, ചിക്കനെ പിടിക്കാനുള്ള ഉപ്പാന്നേ, എന്നിട്ട് ഇച്ചിരി തൈര്. പുളി എന്ന് പറയുന്നത് ഇത് തൈരിന്റെ പുളിയാ വരുന്നത്. അപ്പൊ ഉപ്പായി, പുളിയായി, എരു, പച്ചമുളകുമായി. അപ്പൊ ഞാനിനി ഈ അരിഞ്ഞ് അരച്ചു വെച്ചേക്കുന്ന ഈ പേസ്റ്റ് കൂടെ ഞാൻ ഇതിനകത്തോട്ട് ഇടുക. അന്നേച്ച് ഈ ചിക്കൻ ഇതിനകത്തോട്ട് പെരട്ടുവാണേ. എന്നും നമ്മൾ കഴിക്കുന്ന കറികളിൽ നിന്നും ഒരു വ്യത്യാസം. ഓക്കെ, ഇതിനി ഇവിടെ കുറച്ച് നേരം, നമുക്ക് അധികം സമയമില്ല, കുറച്ച് സമയം പുരട്ടി വെക്കാനേ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. നെക്സ്റ്റ് ഞാൻ എന്നാന്ന് വെച്ചാൽ അടുപ്പ് കത്തിച്ച് വെച്ചാൽ അടുത്തത് ചെയ്യാം. ഇതിന് നമ്മൾ ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയിലോ അത് എന്നതേലും മതി. കാര്യം ഇതൊക്കെ നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ഏറ്റവും കൂടുതലും. അപ്പം എന്നാന്ന് വെച്ചാൽ അവർ ഏറ്റവും കടുകെണ്ണ ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മളെ കൊണ്ട് അത് നമുക്കത് ഇഷ്ടപ്പെടുകയല്ലായിരിക്കും, ചിലർക്ക് ഇഷ്ടപ്പെടും, ഞാൻ എൻ്റെ കാര്യം മാത്രം പറയാൻ പാടില്ല. ഓക്കെ, ഇതിനകത്തോട്ട് ഒരിച്ചിരി ഓയില്. ഇങ്ങനെ കറി വെക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ വേണ്ട. ഇനിയിപ്പോൾ അഥവാ ഞാൻ പറഞ്ഞ പോലെ സൺഫ്ലവർ ഓയിലൊന്നും ആരും ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തോ, ബട്ടർ ഉപയോഗിച്ചോ, എന്നാലും നല്ല ടേസ്റ്റാണ്. ഇനി എണ്ണ ഒരിച്ചിരി ചൂടായി കഴിയുമ്പോൾ രണ്ട് ഈ പച്ചമുളക്, അതായത് നമ്മൾ നേരത്തെ കുറച്ച് പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അത് പോരാതെ ഒരിച്ചിരി പച്ചമുളകും കൂടെ ഇതിനകത്ത് ഇടുക. ഞാൻ എണ്ണ ചൂടായി കഴിഞ്ഞ് പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അരി കിടക്കുമല്ലേ, അന്നേരം പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ഇച്ചിരി ചൂടാവുന്നതിന് മുന്നേ ഇട്ടതാ. ഇതിട്ട് കഴിഞ്ഞേച്ച് നമ്മുടെ കുറച്ച് ജീരകം അതൊരു അര ടീസ്പൂണായിട്ട് കൂട്ടിക്കോ. അതുകൂടെ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർക്കണം. ഒരു കിലോയ്ക്ക് എൻ്റെ കണക്കനുസരിച്ച് ടീസ്പൂൺ ആണെങ്കിൽ ഒരു 4 ടീസ്പൂണേലും ചേർക്കണം. കരിഞ്ഞു പോരുത്. മഞ്ഞൾപ്പൊടി നമ്മൾ ചിക്കനെ ചേർത്തായിരുന്നു. ഒരിച്ചിരി മൂത്ത് കഴിഞ്ഞാൽ, ഒത്തിരി വേണ്ട, അതിൻ്റെ ഒരു പച്ചച്ചുവ മാറുകയല്ലേ, അത്രയും മതി. ഈ പെരട്ടി വെച്ചേക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ട്. ഇതിൻ്റെ അരപ്പ് ഒട്ടും കളയുന്നില്ല, ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച്. എന്തായാലും ചിക്കൻ വേവാനായിട്ട് ഞാൻ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം. സാധാരണഗതിയിൽ ഞാൻ പറയുന്നത് എന്നു വെച്ചാൽ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം തന്നെ ധാരാളം മതി എന്നാ. പക്ഷെ എന്നാലും കുറച്ച് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോവുക. ഒരു ഇച്ചിരി ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ, കാരണം ഇതെന്നാന്നറിയോ, ഒരുപാട് ഇങ്ങനെ ഗ്രേവി ടൈപ്പായിട്ടുള്ള ഒരു കറിയല്ല, ഒരു ഇച്ചിരി പെരണ്ട് വരുന്ന കറിയാണ്. അതുകൊണ്ട് ഒത്തിരി വേണ്ട, ആ ചിക്കനെ നിന്നൊന്ന് വെള്ളം ഊറാനും വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി. ഇനി ഇതൊന്ന് നല്ലതായിട്ട് ഇളക്കി ആ മസാല എല്ലായിടത്തും ഒന്ന് പിടിച്ചേച്ച് ഇതിനകത്തോട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇപ്പം ഇടുക. അത് കഴിഞ്ഞേച്ച് ഒരു വാങ്ങാറാകുമ്പത്തേക്ക് ഒരിച്ചിരിയും കൂടി ഇടും, കാര്യം അതിൻ്റെ ഒരു മണവും വരാൻ. ഇപ്പം ഇടുന്ന എന്നാന്നറിയോ, ആ ഇറച്ചിയിൽ ഒരിച്ചിരി മസാല പിടിക്കണ്ടായോ, അന്നേരം അതിന് വേണ്ടിയിട്ട് ഇടുന്നതാ. ഇതിന് ശരിക്കും നമ്മൾ അധികം കറിവേപ്പിലയല്ല ഇടുന്നത്, ഇഷ്ടംപോലെ മല്ലിയിലയാണ് ഇടുന്നത്. ഇത് കറി ആയി കഴിയുമ്പോഴത്തേക്ക് എന്നോട് ചോദിച്ചേക്കരുത് കൊച്ചെ ഹരിയാലി എന്ന് പച്ച എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പച്ചയാവാത്തതെന്ന്. പക്ഷെ അത് ഞാൻ ശ്രമിച്ചു നോക്കി ഒരുപാട് പച്ചയാക്കാൻ, പക്ഷെ ഒത്തിരി മല്ലിയില ഇട്ടേച്ചാൽ അതങ്ങ് എന്താ പറയുക, അതിൻ്റെ ചുവ മുന്നേ വരും, പുതിന ഇട്ട് അതിൻ്റെ ചുവ വരും, അങ്ങനെയൊക്കെ ആ ഒരു ഇലയുടെ ഒരു ചുവയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. പക്ഷെ ഞാൻ വിചാരിച്ചു ഉള്ള വച്ച മതി, ഈ ഉള്ള ടേസ്റ്റാണ് നല്ലത്, ടേസ്റ്റോടുകൂടി ഭക്ഷണം കൊടുക്കുക എന്നുള്ളതല്ലേ നമ്മുടെ ഏറ്റവും വലിയ എയിം.
അപ്പൊ ഏതൊരു സാധനം നമ്മൾ ചെയ്യുവാണെങ്കിലും അതിനെ ഏറ്റവും നല്ല റിസൾട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക നമ്മൾ ചെയ്യാറ് അല്ലെ, ഏതൊരു കാര്യത്തിനും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യാൻ ഇറങ്ങുന്നത് പോലും. അപ്പൊ ഇന്ന് ഞാൻ ഈ ഒരു കറി ശ്രമിച്ചത് പോലും അങ്ങനെയാ, എൻ്റെ ഏറ്റവും വലിയൊരു സക്സസ് ആക്കണം, അല്ലെങ്കിൽ ഏതൊരു കർമ്മം ഞാൻ ചെയ്യുമ്പോഴും അത് സക്സസ് ആക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങുന്ന ഒരു മേഖലയായത്. അതേപോലെയാണ് എല്ലാവരും. അതുകൊണ്ട് ഇന്ന് ആനീസ് കിച്ചണിലും അതേപോലെ ഒരു സക്സസിലേക്ക് എത്തിയ രണ്ട് വ്യക്തികളാണ് ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്. അവർക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് ഹിറ്റ് മൂവീസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും കൂടെ പങ്കുവെക്കാൻ ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരുന്നത് ഡയറക്ടർ വൈശാഖും ആൻഡ് സ്ക്രിപ്റ്റ് റൈറ്റർ മിഥുൻ മാനുവൽ തോമസും കൂടെയാണ് ആനീസ് കിച്ചണിൽ വരുന്നത്. അപ്പോൾ അവരുടെ ഒരു ശ്രമം എന്ന് പറയുന്നതും ഇതേപോലെയാണ്, കഠിന പ്രയത്നങ്ങൾ ചെയ്ത് സക്സസിലേക്ക് എത്തിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ഒരു കുഞ്ഞ് അടുക്കളയിലും ഒരു കുഞ്ഞ് കറി വെച്ചാലും അത് സക്സസിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും അങ്ങനെ ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇതിന് എന്താ എക്സ്ട്രാ പണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി ഒരു എക്സ്ട്രാ പണിയില്ല, ചിക്കൻ കറി ഇത്രേ ഉള്ളൂ. ഇനി ഗ്രേവി ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഊറിയേച്ച് അത് കറിയാവുകയല്ലേ. അന്നേരം നമ്മൾക്ക് എത്രയാ അച്ചാറൊക്കെ വേണ്ടിയെന്ന് വെച്ചാൽ നോക്കിയേച്ച് മല്ലിയില ഇട്ടേച്ച് ഒന്ന് വാങ്ങിയാൽ മതി. വേണമെങ്കിൽ ഒരു സ്കൂപ്പ് എന്ന് വേണ്ട, ഒരു സ്ക്വയർ ബട്ടറിൻ്റെ ഒരു പീസ് ഇതിനകത്തിടാം, ഭയങ്കര ടേസ്റ്റാണ്. അതിനിപ്പോൾ അതല്ല, ഇതൊന്നും വേണ്ട, കുറച്ച് ഡ്രൈ ആയിട്ടാണ് എടുക്കാൻ ഇഷ്ടമെങ്കിൽ നല്ലോണം പറ്റിച്ചേച്ച് ഒന്ന് മുരിച്ചെടുത്തിട്ട് ഇച്ചിരി ബട്ടർ ഇട്ടോ, എന്നാലും നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ ഇനി ഇതൊന്ന് ക്ലിയർ ചെയ്തിട്ടെ അവരുമായിട്ട് നമുക്ക് ഡൈനിങ്ങിൽ കാണാം.